അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചളാരി സമസ്തയിൽ അവർ പ്രതിനിധാനം ചെയ്യുന്ന വോട്ട് ബാങ്കുമായി ചെറിയ ഇടച്ചിലുണ്ടായപ്പോൾ രാഷ്ട്രീയക്കാരായ ചില ആളുകളൊക്കെ രംഗത്തിറങ്ങുകയും 1989 അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള കയ്യാങ്കളികളും ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിക്കേണ്ട വോയിസുകളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണെങ്കിലും 1989 ഉപയോഗിച്ച അതേ ട്രിക്ക് തന്നെയാണ് 35 കൊല്ലം കഴിഞ്ഞിട്ടും രാഷ്ട്രീയക്കാരായ ചില ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു മാറ്റമില്ല. പേരിനും കഥയിലും കഥാപാത്രത്തിനും കഥയ്ക്ക് മാറ്റമില്ലാതെ കഥാപാത്രങ്ങളെ മാത്രം മാറ്റിക്കൊണ്ട് അവതരിപ്പിക്കുകയാണ് വയനാട്ടിലുള്ള ഷാജി. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട, നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. അതിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഷാജി വെറുതെ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു പറയാൻ ചില കാര്യങ്ങൾ. കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടി കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്, ബാക്കി പറയണില്ല. മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളായ ആളുകൾക്ക് ഇവിടെ മതം പറയാൻ വന്ന പണ്ഡിതനെ വലിയ തമ്മാടിയാണ്, അയാൾ രണ്ടാം കഴിഞ്ഞ് മൂന്നാമത്തതിനെയും നാലാമത്തതൊക്കെ ആയിട്ട് ഏതോ ഒരു സ്ത്രീയെ വിളിച്ചപ്പോൾ അവൾ വരാൻ പറ്റൂല, വിസമ്മതിച്ചു, അയാളൊരു സ്ത്രീ ലംബടനാണ് എന്ന് തോന്നുന്ന നിലക്കുള്ള പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് സംസാരത്തിൻ്റെ ഇടയ്ക്ക് അറിയാതെ വന്നു പോയതല്ലത്, മനഃപൂർവം ഈ ട്രിക്ക് എന്ന് പറയുന്ന സാധനം ഈ വിഭാഗം രാഷ്ട്രീയക്കാർ വർഷങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരുന്നതാണ്. ഇത്തരം ചില സംഗതികളൊക്കെ ഇയാൾ വായിലൂടെ വരണം, അപ്പോഴാണല്ലോ കഴിഞ്ഞു പോയ ചരിത്ര സംഭവങ്ങളൊക്കെയും നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. സമൂഹത്തിന് സത്യത്തിൽ വഹാബി ലോബി ഇതേ ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ താന്നൂരിൽ നിന്ന് ഒഴിച്ചു വിട്ടത്. ചരിത്രങ്ങൾ ഒരുപാട് പറയാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാതി പദപ്രയോഗങ്ങൾ. ഒരു സ്ത്രീയെ തന്നെ കച്ചകെട്ടി നേരെ മുമ്പിൽ വന്നിട്ട് അവതരിപ്പിച്ചു എന്നാ ചരിത്രം ആലോചിച്ച് നോക്കണം നമ്മൾ. എന്തിനധികം 1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന എ പി ഉസ്താദും സുൽത്താൻ ഉലമ എ പി ഉസ്താദിൻ്റെ ഒപ്പം ഉള്ള ആൾ തങ്ങളപ്പാപ്പയും എം എ ഉസ്താദും ചിത്താർ ഉസ്താദും നെടിയനാട് ഉസ്താദും എ വി മാനിപ്പ് മുസ്ലിയാരൊക്കെ അണ്ടോൺ ഉസ്താദ് അടക്കമുള്ള ആളുകൾ ഇറങ്ങിപ്പോന്ന ഒരു സാഹചര്യമുണ്ടായപ്പോൾ ആ സമയത്തിലും അലയളി പബ്ലിക്കേഷൻ എന്ന പേരിലും കാന്തപുരത്തിൻ്റെ പുതിയ കഥ എന്ന പേരിലുമൊക്കെ പുസ്തകം ഇറക്കുകയും വ്യാജമായി തമ്മാടിത്തനങ്ങൾ എടുക്കുകയും തോട്ടോളി ജമീല എന്ന പേരിലൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തത് ഈ വിഭാഗമാണ്. അന്നൊക്കെ കേട്ട് ചിരിച്ച ആളുകളെ മുഖത്ത് നോക്കിയിട്ടാണ് ഷാജി കെ വയനാട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ കുന്നമംഗലത്ത് വച്ചിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ സംബന്ധിച്ച് സ്വവർഗരതിക്കാരനായും കാമലീലക്കാരനായും അവതരിപ്പിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും, ഒരു കാര്യമൊന്നും ആലോചിക്കുന്നത് നല്ലതാണ്. ആ കാലത്ത് കാരണാൽ ഒരു തമ്മാടിത്തനം ഒരാൾ പ്രസംഗിക്കും, രാഷ്ട്രീയക്കാരായ ആളുകൾ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർക്കെതിരെ ഉസ്താദന്മാർക്കെതിരെ തമ്മാടിത്തനം ആരോപിച്ച് പ്രസംഗിച്ചാൽ മുമ്പിലിരിക്കുന്ന ആളുകളൊക്കെ അത് കേട്ടിങ്ങനെ പൊട്ടിച്ചിരിക്കും. അത് കഴിഞ്ഞ് 15 ദിവസമോ ഒരു മാസമോ കഴിഞ്ഞിട്ട് മറുപടി പ്രസംഗം ഉണ്ടാവും. ബഹുമാനപ്പെട്ട കീലത്തിൻ്റെയോ പേരോട് ഉസ്താദിൻ്റെയോ ഒക്കെ ആരെങ്കിലുമൊക്കെ മറുപടി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അണ്ടോൺ ഉസ്താദൊക്കെ. അതല്ലാച്ചെങ്കിൽ ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യുമാറാവട്ടെ. ഈ അപ്പോൾ മറുപടി പ്രസംഗത്തിന് വരുന്ന ആളുകളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾ നേരത്തെ സംസാരിച്ച ആളുകളുടെ മുമ്പിലിരിക്കുന്ന ആളുകളായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ സംസാരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ തമ്മാടിത്തരങ്ങളൊക്കെ ഒരു വിശ്വസിച്ചു പോകും. മറുപടി കേൾക്കാൻ അവർ വരുമില്ല, അവർ ഇതറിയില്ല, അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇത് അവർക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? അതുമില്ല. കാരണം കാര്യമായിട്ട് വെള്ളമില്ല, വെളിച്ചമില്ലാത്ത സമയം അല്ലേ,
കരണ്ടുകൾ പോലും കാര്യമായിട്ട് എത്താത്ത സമയമാണ് 1989 പറഞ്ഞ സമയം. ആ സമയത്താണ് ആലുമിനിയങ്ങളുടെ പച്ചമാംസം പിടിച്ച് കടിച്ച് മാന്തിക്കൊണ്ടിരിക്കുന്നതും തമ്മാടിത്തരം ആരോപിച്ചു കൊണ്ടിരിക്കുന്നതും പറ്റുന്നോളത്തോളം രൂപത്തിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നതൊക്കെ, ആ യൗത്തൊക്കെ വീട് വിടാതെ എത്തിക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ മറന്നു പോകരുത്. പക്ഷേ സാജിക്കെ വയനാട് എന്ന് പറഞ്ഞ ചങ്ങായി വയനാട്ട് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം എന്താ വെച്ചാൽ ആ 89 മോഡല് 15 ദിവസം കഴിഞ്ഞിട്ട് മറുപടിക്കാരോ വരുന്ന കാലമല്ലത്. ഇത് ഇപ്പം പറഞ്ഞതിന് ഇപ്പം തന്നെ മറുപടി സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാലഘട്ടമാണ്. മാത്രമല്ല സാജി കെ വയനാടിൻ്റെ സംസാരത്തിലെ അശ്ലീലങ്ങൾ കേട്ട് പുഞ്ചിരിച്ച അല്ലെങ്കിൽ പൊട്ടിച്ചിരിച്ച ആളുകൾക്ക് 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് അതിന് മറുപടി കിട്ടും എന്ന് പറഞ്ഞാൽ ഷാജിയുടെ തമ്മാടിത്തരത്തിൽ രസിച്ച ആളുകൾക്ക് തന്നെ അത് ഇന്നതാണെന്ന് തിരിച്ചറിയുന്ന രൂപത്തിലുള്ള കാലഘട്ടം അത്. പഴയമാതിരി തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റൂല മൗലവി, പറ്റൂല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? പിറ്റേന്നല്ല, പിറ്റേന്നത്തെ മറുപടിക്ക് നെട്ടലോടുകൂടി ആ ഉസ്താദ് പ്രതികരിക്കുന്നുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ, ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ. പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ. അപ്പൊ നമുക്ക് നോക്കാം. കുന്നംകുളം ഞാനുമായിട്ട് വഴിയിൽ വഴിയുടെ ബന്ധമുള്ളൂ. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട. നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോന്നിയാസം പറയേ. ഒന്നുകൂടെ കേൾക്കോ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ. എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. വയനാട്ടുകാരൻ സഞ്ജബീലി എന്ന രാഷ്ട്രീയക്കാരന് ഷാജി കെ വയനാട് സഞ്ജബീലി എന്ന ഇഞ്ചി കൃഷി എന്നൊക്കെ അർത്ഥത്തിലേ ഉള്ളൂ, അല്ലാതെ ഞാൻ അയാളെ ചീത്ത വിളിച്ചല്ല, മസറ ചേർക്കണമെന്നേ ഉള്ളൂ. അപ്പം ഏതാണെങ്കിലും അദ്ദേഹത്തിന് ഇതുപോലെ നെട്ടലോടുകൂടി പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ ശരീരം ശുദ്ധമാണ് എന്ന് പറയാൻ തൻ്റേടുണ്ടോ? അദ്ദേഹം വെല്ലുവിളിക്കുന്നത് കേട്ടില്ലേ? ഇതുപോലെ ഒന്ന് അഡ്രസ്സ് പറഞ്ഞിട്ട് ശുദ്ധമാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? കൂട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാരായ അജയ്മാർക്ക് ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറയും, അടുത്ത പരിപാടികളൊന്ന് പറയും. ഇത് ദീന് പറയാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്നാരും വിചാരിക്കണ്ട. 1000 കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും. ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്ന നേരത്ത് എനിക്കൊരു പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് അതാ. റസൂലിനെ ആര് പറഞ്ഞാൽ റസൂലിനെ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരും, കോപം വരും. അതേ ഇവിടെ സംഭവിക്കും. അൽഹംദുലില്ലാ, 35 വർഷത്തിന് ശേഷം, 35 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ട ശബ്ദമാണ് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേ ലാഘവത്തോടുകൂടെ ബഹുമാനപ്പെട്ട സുൽത്താനുലമ എ പി ഉസ്താദ് പലപ്പോഴും പറയാറുള്ള വാക്ക്, വ്യക്തിപരമായി നമ്മൾ പറഞ്ഞാലും നമ്മളതിന് കാര്യമായിട്ട് പ്രതികരിക്കേണ്ട, ദീനീപരമായുള്ള വിഷയം പറയുമ്പോഴാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ പാപ്പ പറയുന്ന വാക്ക്, അണ്ടോൺ ഉസ്താദ് പറഞ്ഞതുപോലെ, ബഹുമാനപ്പെട്ട പാറന്നൂർ ഉസ്താദ് പറഞ്ഞതുപോലെ, തൻ്റെ ഇടത്തോടു കൂടിയാണോ ചങ്ങാതി ഇയാൾ പറഞ്ഞിട്ടുള്ളത്? 35 കൊല്ലം മുമ്പ് പറഞ്ഞ അതേ ആശയം തന്നെ വ്യക്തിപരമായി നമ്മളെ പിച്ചി ചീന്തുമ്പോഴും പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും നമ്മളെപ്പറ്റി കമ്പിക്കഥകൾ എഴുതുമ്പോഴും പ്രതികരിക്കാൻ പോകണ്ട. സുന്നത്തിയമായത്തിൻ്റെ അക്കീദക്കെതിരെ പറയാൻ നോക്കുമ്പോൾ, ദീനിൽ കൈവെക്കുമ്പോൾ അത് കയ്യും കെട്ടി നോക്കി നിൽക്കരുത് എന്ന് ബഹുമാനപ്പെട്ട അണ്ടോൺ ഉസ്താദ് മുതലക്കുളം മൈതാനി അടക്കമുള്ള അടുത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി എത്രയെത്ര വിശദീകരണ വേദിയിൽ കല്ലേറുകൾ, ഏയ് കല്ലേറാണ് കാര്യമായിട്ടുള്ളത്, കൂക്കിവിളികൾ കൂക്കാനായിട്ട് ആളെ ഏൽപ്പിക്കലാം. ആലിമീങ്ങൾ വന്നിട്ട് പ്രസംഗിച്ച് പോയടുത്ത് ആ മുസ്ലിങ്ങളെ കൊണ്ട് സമസ്ത വിശദീകരണം. തിരുപ്പനയ്ക്ക് വാസു, എ പി ഉണ്ണികൃഷ്ണൻ, കൂട്ടത്തിലെ രാഷ്ട്രീയക്കാരായ കുറേ ആളുകളും നല്ല ഈണത്തിൽ പാടുന്നവരും അതല്ലാത്തവരുമായ ആളുകളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ സമസ്ത വിശദീകരണ വേദിയിൽ എന്ന് പറഞ്ഞിട്ട്, സ്വദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥാപനങ്ങളിലൊക്കെ ആര് ജയിച്ചാലും തോറ്റാലും പണ്ഡിതന്മാർക്കൊരു ഉരി, മൗലൂദിൻ്റെ രൂപത്തിലും ഹദ്ദാദിൻ്റെ രൂപത്തിലൊക്കെ തെറിയഭിഷേകങ്ങൾ അല്ലേ? നമ്മളതൊന്നും മറന്നിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ പലപ്പോഴും പുറത്ത് വിട്ട പല വോയിസുകളുണ്ട്. ഏയ് ഇതൊക്കെ നമ്മൾ മറക്കാൻ പറ്റുമോ? ഇതൊക്കെ നമ്മൾ സഹിച്ചതും
ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിൻ്റെ മകനെയും അമ്പലക്കണ്ടി അബ്ദുൽ ഖാദർ അബ്ദുക്കയെ പോലുള്ള നൂറുക്കയെ പോലുള്ള ഒരുപാട് ആളുകളെ ശരീരവും സമ്പത്തും ജീവനും രക്തവും നൽകേണ്ടി വന്നതും ഒരുപാട് തെറി അഭിഷേകങ്ങൾ കേൾക്കേണ്ടി വന്നതും വിശുദ്ധ ദീനിനു വേണ്ടി തന്നെയാണ്. വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് പറയുന്നത് കേട്ടോക്കി. മഹാനായ താജുല്ലുലമാ ധൈര്യപൂർവ്വം നമുക്ക് നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കൂ മക്കളെ. ഞാൻ ഒറ്റക്കാണെങ്കിലും നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ മറ്റൊന്നിനും വില കൽപ്പിക്കുന്നില്ല എന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ച് നമുക്ക് നേതൃത്വം നൽകിയതിൻ്റെ ഗുണം ഇന്ന് ഇതാ മുസ്ലിം സമുദായം അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അതാ ഇന്ന് അനുഭവിക്കുന്നില്ലേ. താജുല്ലുലമയെ തെറ്റിദ്ധരിച്ച് പോയവർ, അതേ സുൽത്താനുലമയെ തെറ്റിദ്ധരിച്ച് പോയവർ, നൂറുലമയെ തെറ്റിദ്ധരിച്ച് പോയവർ, സുബ്ഹാനല്ലാഹ്, അവരിലും പലർക്കും അതേ അബദ്ധം ബോധ്യപ്പെടുന്നില്ലേ. ആ മഹാന്മാർ അവർ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ത്യാഗത്തിന് മുതിർന്നു. അവരെ കൂക്ക് വിളിക്കുമ്പോ, കല്ലെറിയുമ്പോ, അവരെ ചീത്ത വിളിക്കുമ്പോ അവരതിനൊന്നും വില കൽപ്പിച്ചില്ല. അള്ളാഹുവിന്റെ ദീൻ ഹഖ് ഹഖായി എത്തിച്ചു കൊടുക്കലാണ്.